ഉൽപ്പത്തി 45 അധ്യായം. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വയ്യാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവീൻ എന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രൈമ്യരും ഫറവോൻ്റെ ഗ്രഹവും അത് കേട്ടു. യോസഫ് സഹോദരന്മാരോട്, ഞാൻ യോസഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ടടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫാകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയും ഉണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗ്രഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. നിങ്ങൾ ബദ്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ മകനായ യോസഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രൈമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരേണം. നീ ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ, നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതവണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമം ഇനിയും 5 സംവത്സരം നിൽക്കും. ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കാണുന്നുവല്ലോ. മിസ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം. അവൻ തൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവൻ സഹോദരന്മാരെയൊക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. യോസഫിൻ്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോൻ്റെ അരമനയിൽ എത്തി. അത് ഫറവോനും അവൻ്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി.